അവള് പോയി. പോയോ? പോയത് നന്നായി. എനിക്കെന്റെ വള നാളെ കിട്ടണം. നാളെ സെക്കൻഡ് സാറ്റർഡേ. ആ കിട്ടും കിട്ടും കിട്ടും, നാളെ കിട്ടും. നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ? ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും, പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ ബ്രോ, നിനക്കൊന്നും അറിയാൻ പാടില്ല, കാരണം നീ വെറും കുട്ടിയാണ്. എന്നാ ശമ്പളം കൊടുക്കും? ഒരു 2000 റുപ്പീസ് കൊടുക്കാം. ആണ്ട്, മാഡത്തിന് ഇവിടുത്തെ സ്ഥിതി ഒന്നും അറിയാൻ മേലാത്തോണ്ടാ. 2000 രൂപയ്ക്ക് നാളെ കിട്ടുകാരന്നേ. അയ്യോ, പെർ ഡേ 2000 കൂടുതൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ പെണ്ണുങ്ങളും എനിക്ക് സിസ്റ്റേഴ്സാ. നീ ചോദിച്ചു. ഞങ്ങളെന്നും ക്ലാസ് കയറും. ഞങ്ങള് തോന്നുമ്പോ മാത്രം ക്ലാസ് കയറും. ഞങ്ങള് 10 മണി വരെ ഇരുന്ന് പഠിക്കും. ഞങ്ങള് 10 മണിക്ക് പേരിക്ക് തന്നെ കയറൂല. പരീക്ഷ സമയത്ത് ഞങ്ങള് മൊബൈൽ തന്നെ തൊടൂല. ഞങ്ങള് ബുക്ക് തന്നെ തൊടൂല. അവസാനം ഞങ്ങള് തോൽക്കും, പക്ഷെ ഞങ്ങള് ജയിക്കും. ഇവിടുത്തെ ഭക്ഷണം ഒന്നും കഴിക്കരുത് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ? ആരോടും കൂട്ടുകൂടണ്ടെന്നാ പറഞ്ഞത്. അതെന്താ? ഇവിടെ ആർക്കും കളിക്കാറില്ലാന്ന്. അങ്ങനെ പറഞ്ഞു മാത്തല്ല. ആദ്യങ്ങൾ HDFC ഉണ്ടായിരുന്ന ഒരു ഭാസ്കരൻ നായരുണ്ട്, അറിയാമോ? എന്റെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ഭാസ്കരൻ നായരാണോ? അതെ, ഭാസ്കരന്റെ മോളെ പോലെ തന്നെ ഉണ്ട്. അച്ഛനെ അറിയോ? ഞാൻ ഭാസ്കരൻ നായരുടെ മോളാ, പൂജ. ഹിന്ദിക്കാരിയാണല്ലേ, വെറുതെ കൊറേ മലയാളം വേസ്റ്റ് ആയി. എന്തായാലും പേര് കൊള്ളാം. മീന ബേട്ടി. ബേട്ടി അച്ഛനായിരിക്കുമോ? പലതെറിച്ചോളെ ആ ചക്കൻ പിന്നാലെ വന്നിട്ട് ഞാനും ചെയ്യാനാ. ചെക്കന്മാര് ചക്രവർത്താനം പറഞ്ഞ് വരുമ്പോ പെടക്കോഴി പതിനോട് പോലെ പതുക്കി കൊടുക്കും. എന്നിട്ട് ഞാനും ചെയ്യാനാ. രട്ട വീക്ക് വെക്കാണല്ലോ. പൊട്ടും തൊട്ട് പൂവും ചൂടി ഇളിച്ചു കാട്ടി നടന്നോ ശാവം. അമ്മേ, ഒരു 100 രൂപ പടത്തിനാണ്. അമ്മേ, 10 പൈസ ഇല്ലേ കയ്യില്? അയ്യോ മോനെ, അമ്മയുടെ പൈസ ഇല്ലടാ. അമ്മ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടാ. അച്ഛന്റെ പോക്കറ്റിൽ നിന്നോ? അച്ഛന്റെ പോക്കറ്റിൽ നിന്ന്? അയ്യോ, എനിക്ക് പേടിയാണ്. സിംഗപ്പുണ്ട്. മതി മതി മതി, 100 അല്ലേ, അമ്മ എടുത്തു തരാടാ. ശോഭയോ നിന്നെ ആദ്യമായിട്ടോ അതോ ആദ്യമായിട്ടാ? അവസാനമായിട്ടും. ശോ, ഇല്ലല്ലോ അമ്മേ.